കുറേ കാര്യങ്ങൾ ഇതിലത്തെ ഒരു ഭൂരിഭാഗം കാരണങ്ങളും മറ്റേ കറക്റ്റബിൾ അല്ലാത്ത കാരണങ്ങളുണ്ട്. എസോസ്പെർമിയ, ചില എസോസ്പെർമിയാസ് ഉണ്ട് സ്പേം ടെസ്റ്റിനകത്ത് കിട്ടുന്നത്, പക്ഷേ കുറേ എസോസ്പെർമിയാസ് സ്പേം കിട്ടാത്ത അവസ്ഥകളുണ്ട്, എഗ് ഇല്ലാത്ത അവസ്ഥകൾ കംപ്ലീറ്റ്. ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഓൺലി ഓപ്ഷൻ ടുഡേ ഇസ് ടു ഓപ്റ്റ് ഫോർ ഈ തേർഡ് പാർട്ടി റീപ്രൊഡക്ഷൻ. ഡോക്ടർ, അതുപോലെ ഇപ്പം നമ്മൾ പറഞ്ഞു വരുമ്പം ഇപ്പം എഗ്ഗിൻ്റെ നമ്പർ കുറഞ്ഞു വരുന്നു സ്ത്രീകൾക്ക് എന്നുള്ളതൊരു വലിയ ഫാക്ടറാണ്. അതുകൊണ്ട് ചെറിയ പ്രായം അല്ലെങ്കിൽ മുന്നേ പറഞ്ഞ പോലെ ഏറ്റവും നല്ല പ്രായത്തിലേക്ക് വന്ന് ചികിത്സ എടുക്കേണ്ടതിനെ പറ്റി പറഞ്ഞു. അപ്പം തീരെ എഗ് ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ സ്പേം ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നിടത്ത് IVF എത്രമാത്രം ഫലപ്രദമാണ്, അല്ലെങ്കിൽ എങ്ങനെ IVF അതിനൊരു മറുപടിയാണോ? ഈ ഒരു എഗ് കംപ്ലീറ്റ്ലി ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ സ്പേം ഇല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഇതിലത്തെ ഒരു ഭൂരിഭാഗം കാരണങ്ങളും മറ്റേ കറക്റ്റബിൾ അല്ലാത്ത കാരണങ്ങളുണ്ട്, നമുക്ക് ഒരിക്കലും ഇമ്പ്രൂവ്. ഇപ്പോൾ എസോസ്പെർമിയ, ചില എസോസ്പെർമിയാസ് ഉണ്ട് സ്പേം ടെസ്റ്റിനകത്ത് കിട്ടുന്നത്, പക്ഷേ കുറേ എസോസ്പെർമിയാസ് സ്പേം കിട്ടാത്ത അവസ്ഥകളുണ്ട്, അണ്ടം തീരെ സ്പേം ഇല്ലാത്ത അവസ്ഥകൾ, എഗ് ഇല്ലാത്ത അവസ്ഥകൾ കംപ്ലീറ്റ്. ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഓൺലി ഓപ്ഷൻ ടുഡേ ഇസ് ടു ഓപ്റ്റ് ഫോർ ഈ തേർഡ് പാർട്ടി റീപ്രൊഡക്ഷൻ, അതായത് എഗ് ഡോണർ അല്ലെങ്കിൽ സ്പേം ഡോണറിൻ്റെ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ആ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് വളരെ അക്സെപ്റ്റഡ് ആയിട്ട് ലോകത്ത് എല്ലാ ഭാഗത്തും ചെയ്തു വരുന്ന ഒരു അക്സെപ്റ്റഡ് ട്രീറ്റ്മെൻറ്റാണ്. ഇപ്പോൾ എപ്പോഴൊരു ഒരു ചോദ്യം വരും, നമ്മൾ ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ചെയ്യണോ, നമ്മൾ അഡോപ്റ്റ് ചെയ്യണോ എന്നുള്ളൊരു എപ്പോഴൊരു ചോദ്യം വരും. പക്ഷെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇങ്ങനത്തെ ഒരു നമ്മൾ എഗ് ഡോണറിലൂടെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്പേം ഡോണറിലൂടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ആ പകുതിയെങ്കിലും ആ ജനറ്റിക് മെറ്റീരിയൽ ആ ഒരു ഫാമിലിയുടെ തന്നെയാണ്. അത് വളരെ ഒരു ഇമോഷണൽ കണ്ടന്റാണ്. എപ്പോഴും ആ സ്ത്രീ തന്നെയായിരിക്കും ആ കുട്ടീനെ ഗർഭം ധരിച്ച് കണ്ടിന്യൂ ചെയ്ത് പ്രസവിക്കുക. എപ്പോഴും ആ ഒരു മെറ്റേണൽ ഇൻസ്റ്റിങ്സ് എപ്പോഴും ഉണ്ടാവും. അതിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടർ എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പ്രൈവസി, അതായത് അഡോപ്റ്റഡ് ചൈൽഡ് ഏത് കാലത്തും ഒരു സൊസൈറ്റിക്ക് മുമ്പ് അതൊരു അഡോപ്റ്റഡ് ചൈൽഡാണ്. പക്ഷേ ഈ ഒരു കുട്ടി ഒരിക്കലും നമ്മൾ അവരൊരിക്കലും മൂന്നാമത്തെ ഒരാളിത് പറയാൻ പോകുന്നില്ല ഇത് വേറെ ബീജം ഉപയോഗിച്ചാണെങ്കിലും വേറെ അണ്ട ഉപയോഗിച്ചു എന്നുള്ളത് ഒരിക്കലും ആരും പറയാൻ പോകുന്നില്ല. അപ്പോൾ അവർക്ക് എപ്പോഴും അതിൻ്റെ ഒരു പ്രൈവസി അവർക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സി, അഡോപ്ഷൻ ഇസ് വെരി നോബിൾ തിങ് ഞാൻ ഒരിക്കലും അത് തെറ്റാന്നല്ല പറയുന്നത്, പക്ഷേ സ്വന്തം എന്നുള്ളൊരു ഫീൽ ഒരിക്കലും നമുക്ക് ചിലപ്പോൾ അതിൽ നിന്ന് കിട്ടിയെന്ന് വരില്ല. ഡോക്ടർ, IVFന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉണ്ടാകാത്തതിൻ്റെ ഒരു ആശങ്ക അനുഭവിക്കുന്ന വിഭാഗം തീർച്ചയായും ആവർത്തിച്ച് ഗർഭം അലസുന്നവരായിരിക്കുന്നതാണ്. അതായത് കൺസീവ് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടിലേക്ക്. എന്താണ് പ്രശ്നമെന്ന് അറിയാത്തൊരു സാഹചര്യം അറിയാം, അത് ഡോക്ടറാവും കൂടുതൽ ഭംഗിയായിട്ട് വിശദീകരിക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ആളുകൾക്കും നമ്മൾ IVFലേക്ക് തന്നെ പോകണോ അതോ മറ്റെന്തെങ്കിലും മെത്തേഡ്സ് ഉണ്ട്? ഡെഫിനറ്റ്ലി ഈ മൾട്ടിപ്പിൾ ടൈംസ് ഗർഭം അലസി പോവുക അല്ലെങ്കിൽ അബോർഷൻ സംഭവിക്കുക എന്ന് പറയുന്നത് വളരെ മെന്റലി ട്രോമാറ്റിക് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. പക്ഷെ നമ്മളെപ്പോഴും അതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാവണം നമ്മൾ ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുമ്പോൾ. പക്ഷേ നമ്മൾ ഈ നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് അബോർഷൻസ് സംഭവിക്കുന്നത് സാധാരണ പറയുക ഒരു അബോർഷനൊക്കെ 30% ആൾക്കാരിലെ അബോർഷൻസ് സംഭവിക്കുന്നതാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല. ചിലപ്പോൾ അവർ കുറച്ചൊന്ന് മെൻസസ് തെറ്റിയിട്ട് ബ്ലീഡിങ് ആയി പോകും. അപ്പോൾ ഒരിക്കലും അവർ അത് ഐഡൻറ്റിഫൈ ചെയ്തില്ല അവർക്ക് അബോർഷൻ സംഭവിച്ചിരുന്നു. പക്ഷേ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ നോക്കുമ്പോൾ നമ്മൾ എല്ലാ സ്റ്റെപ്പും നമ്മുടെ മുന്നിൽ കൂടി കണ്ടുകൊണ്ട് പോകുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഇങ്ങനത്തെ അബോർഷൻസൊക്കെ കൂടുതൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി നമ്മൾ പല അബോർഷൻസ് സംഭവിക്കുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിലത്തെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു 30-40% കാരണങ്ങളെ നമുക്ക് ആക്ച്വലി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴും ഒരു 50-60% കാരണങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഒരു കാരണങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ ആ കാരണങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ നമ്മൾ അതിനനുസരിച്ച് നമ്മളൊരു ഒരു ഹോളിസ്റ്റിക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. കുറേ അഡീഷണൽ സപ്പോർട്ടീവ് മെഡിക്കേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഒരു ഭൂരിഭാഗം സിറ്റുവേഷൻസ് നമുക്കതിൽ തന്നെ ട്രീറ്റഡ് ആയി വരും. ഇനി ഇതിനു വേണ്ടി സ്പെസിഫിക്കലി IVF ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം നോട്ട് നെസസറി. സി, IVF കൂടുതലും ഒരു കുട്ടി ഉണ്ടാവാൻ ഗർഭിണി ആവാനുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ്. അതിനുശേഷം അതിന് വലിയൊരു പ്രസക്തി ഇല്ല. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻസ് ചില സിറ്റുവേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ വല്ല ജനിതകമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് മൾട്ടിപ്പിൾ ടൈംസ് അബോർഷൻ സംഭവിക്കുക എന്ന് പറയുന്നത്. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ ഈ എംബ്രിയോനെ എടുത്ത് എംബ്രിയോനെ ബയോപ്സി ചെയ്ത് ആ ഒരു നല്ല എംബ്രിയോനെ മാത്രം ഗർഭാധനത്തേക്ക് നിക്ഷേപിക്കുമ്പോൾ അബോർഷനുള്ള സാധ്യതകൾ കുറയാണ്. രണ്ടാമത്തെ കാര്യം, നമുക്കിത് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി കൂടുതൽ ഭ്രൂണങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ ഒത്തിരി അതിലത്തെ അപ്പോൾ കൂടുതൽ ഭ്രൂണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ഏതെങ്കിലുമൊക്കെ നമുക്ക് നല്ലത് ഉണ്ടാവാനുള്ള ഒരു പോസിബിലിറ്റി ഹൈ ആണ്. അപ്പോൾ അതിൽ പ്രഗ്നൻസിയുടെ പോസിബിലിറ്റി ഉണ്ട്.
അതിലും കൂടുതൽ മിക്ക സമയത്തും ഈ അബോർഷനായിട്ടുള്ള ആൾക്കാർക്ക് മിക്കപ്പോഴും നമ്മൾ ചികിത്സ തുടങ്ങുന്നത് ഗർഭിണിയായതിനു ശേഷമാണ് നമ്മൾ ചികിത്സ തുടങ്ങുക. പക്ഷേ ഐ വി എഫിൽ എന്താ, നമ്മൾ ഓൾറെഡി ഭ്രൂണ ഗർഭാതനത്തേക്ക് നിക്ഷേപിച്ചപ്പോൾ തൊട്ട് തന്നെ നമ്മൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് തുടങ്ങി. അപ്പോൾ ഒത്തിരി സപ്പോർട്ട് നമുക്ക് മുൻകൂട്ടി എടുക്കുന്നതുകൊണ്ട് അവർക്ക് ചെറിയൊരു ബെനിഫിറ്റ് ഉണ്ടാവും. സോ അതിന്റെ അർത്ഥം നമ്മൾ എബോഷനായിട്ടുള്ള എല്ലാവർക്കും ഐ വി എഫ് ചെയ്യണമെന്നുള്ളതല്ല. പക്ഷേ നമുക്ക് വേറെ സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ ഐ വി എഫ് ചെയ്യും. ഇപ്പോഴും നമ്മളെപ്പോഴും സിമ്പിളായിട്ട് പ്രഗ്നൻസി ആവാനാണ് എപ്പോഴും നമ്മൾ ട്രൈ ചെയ്യേണ്ടത്. ഒട്ടും പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മളൊരു വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനിലേ നമ്മൾ ഐ വി എഫ് സജസ്റ്റ് ചെയ്യാറുള്ളത്.